ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മാസ് കുക്കിംഗ് കലവറ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫിഷ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന അര ടീസ്പൂൺ അളവിന് ഉലുവാട പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ അരമുറി നാരങ്ങയുടെ നീരാണ് അപ്പോൾ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മൂന്ന് അയലയാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള മസാലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മീനിൻ്റെ അളവ് നോക്കിയിട്ട് മസാലയുടെ അളവിൽ വ്യത്യാസം വരുത്തുക അതിനൊക്കെ തന്നെ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ് അപ്പം എരിവ് ഇത്രയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലാക്കി എടുക്കുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയലയിലേക്ക് ഈ മസാലയൊന്ന് പുരട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ അതേപോലെ മസാലയൊന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന അയലയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇതേപോലെ ചെയ്തെടുക്കാം അതേപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പുറത്ത് തന്നെ വെക്കാം ഇതിനിപ്പം രാവിലെ ചെയ്തിട്ട് വൈകിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യേണ്ട സമയം ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ എണ്ണ പാനിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിനൊക്കെ തന്നെ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫിഷ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് അവിടെ കിടന്ന് ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോൾ ഇടിയലിൽ വെച്ച് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവ് നോക്കിയതിന് ശേഷം വേണം പച്ചമുളകും ചേർക്കാനായിട്ട് ഇനി നമ്മളൊരു ചട്ടിയിൽ ഇതേപോലെ ഒരു വാഴയില വെക്കുക കേട്ടോ ഒരു ചെറിയ പീസ് വാഴയില വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക രണ്ടിലപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ് ഇപ്പോൾ അരമുറി തേങ്ങ തിരുമിയതിൻ്റെ പാല് എടുത്തിട്ടുണ്ട് നല്ല കട്ടി ഒന്നാം പാല് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇനി ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ദാണ്ടിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ പിഴിപുളിയുടെ വെള്ളമാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേവിക്ക് ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു പീസ് പുളി എടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മീനിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഗ്രേവിയിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയാൽ മതിയാവും നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഫിഷ് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തേക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടില്ല നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഫിഷ് കറിയിൽ നിന്ന് നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ കടന്ന് മീൻ ഒന്നും കൂടെ ഒന്ന് കുക്കാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക് യു